ഈ മാസം പതിനാല് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് വിസ മാറ്റത്തിന് അവസരം വിവിധ മേഖലകളിൽ തൊഴിൽ വൈദഗ്ധ്യമുള്ളവരെ രാജ്യത്തിനകത്തുനിന്ന് തന്നെ കണ്ടെത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഗാർഹിക മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രത്യേക വ്യവസ്ഥകളോടെ മാത്രമായിരിക്കും സ്വകാര്യ മേഖലയിലേക്ക് മാറാൻ കഴിയുക നിലവിലെ തൊഴിലുടമയിൽ നിന്ന് അംഗീകാരം നേടുക നിലവിലെ തൊഴിലുടമയുമായി ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ താമസ കാലയളവ് ട്രാൻസ്ഫർ ഫീ അൻപത് ദിനാർ എന്നിവയാണ് പ്രധാന വ്യവസ്ഥകൾ നിലവിലെ തൊഴിലുടമയുമായുള്ള സേവന കാലയളവിന്റെ ഓരോ വർഷത്തിനും പത്ത് ദിനാർ അധികമായി ഈടാക്കും കുവൈത്തിലെ മംഗഫ് ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ അൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിനു പിന്നാലെ അനധികൃത പാർപ്പിടത്തിനെതിരെ കുവൈറ്റ് സർക്കാർ കാശ്ചരണ നടപടിയാണ് സ്വീകരിക്കുന്നത് നടപടിയിൽ നിരവധി വിദേശ പൗരന്മാർക്ക് നഷ്ടമായിരുന്നു തീപിടുത്തം നടന്ന ബിനീത് അൽ നിരവധി ബാച്ചിലർമാർക്ക് തിരിച്ചടി നേടേണ്ടി വന്നു മൂന്ന് കെട്ടിടങ്ങളിലെ വൈദ്യുതിയും വെള്ളവും അധികൃതർ വിച്ഛേദിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം